കോഴിയും 4 കോഴിക്കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. ആ 4 കോഴികളിൽ ഒരെണ്ണം മാത്രം ചുവപ്പ് നിറമായിരുന്നു. അത് വളരെ ചുറുചുറുക്കും സമർത്ഥനുമായിരുന്നു. അവൾ വീട്ടിലെ ജോലികളൊക്കെ വളരെ നന്നായി നോക്കിയിരുന്നു. രണ്ടാമത്തെ കോഴിക്കുഞ്ഞ് വളരെയധികം സംസാരിക്കുമായിരുന്നു. അവൾ മിക്ക സമയവും മറ്റു മൃഗങ്ങളോട് സംസാരിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മൂന്നാമത്തെ കോഴിക്കുഞ്ഞ് അവളുടെ സൗന്ദര്യമൊക്കെ നന്നായി നോക്കിയിരുന്നു. അവൾ പണിയെടുക്കുന്നതിന് പകരം അവളുടെ തൂവലൊക്കെ ചീകിക്കൊണ്ട് നടക്കുകയും നഖങ്ങൾ മിനുക്കാനും സമയം ചെലവഴിച്ചിരുന്നു. അവസാനത്തെ കോഴിക്കുഞ്ഞ് എപ്പോഴും ഉറക്കമാണ്. എവിടെയൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ കിടന്നങ്ങ് ഉറങ്ങും. എല്ലാ ദിവസവും ആ ചുവന്ന കോഴി അമ്മയോടൊപ്പം ധാന്യങ്ങളും വിത്തുകളും ഒക്കെ ശേഖരിക്കുവാൻ പോയിരുന്നു. മറ്റു കോഴിക്കുഞ്ഞുങ്ങളെ സഹായത്തിന് വിളിച്ചാലും ചെല്ലില്ലായിരുന്നു. അവരെല്ലാം അവരവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ തിരക്കിൽ നടന്നിരുന്നു. ഒരു ദിവസം ചുവന്ന കോഴിയും അമ്മയും കൂടി പുറത്തിറങ്ങി. അവർ വിത്തുകൾ നട്ടു, ചെടികളുടെ വിളവെടുത്തു, നെല്ലൊക്കെ പൊടിപ്പിച്ചു. അങ്ങനെ അമ്മ കോഴിയും ചെറിയ ചുമന്ന കോഴിയും ധാന്യങ്ങളും വിത്തുകളും പൊടിച്ച അരിയും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. ആ സമയം ബാക്കി മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും കൂടെ വന്ന് എല്ലാം കഴിക്കുവാൻ തുടങ്ങി. ഇതിങ്ങനെ തന്നെ കുറച്ചാഴ്ചകൾ പോയി. എല്ലാ ദിവസവും അമ്മയും ചുമന്ന കോഴിക്കുഞ്ഞും പുറത്തുപോയി സാധനങ്ങൾ കൊണ്ടുവരും. മറ്റു മൂന്ന് കോഴിക്കുഞ്ഞും അതൊക്കെ വന്ന് കഴിച്ചു തീർത്തു. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വലുതായി. പക്ഷേ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അമ്മ കോഴി അവരുടെ സ്വഭാവത്തിനെ കുറിച്ചോർത്ത് ഒരുപാട് വിഷമിച്ചിരുന്നു. അമ്മേ, അമ്മ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവർ മാറുവാൻ പോകുന്നില്ല. നമുക്ക് നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം. അതെ മോളെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എങ്ങനെ അവരെ മാറ്റാൻ പറ്റും? അതെ, എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. ചുവന്ന കോഴിക്കുഞ്ഞ് അവൾക്ക് തോന്നിയ ബുദ്ധി അമ്മയോട് പറഞ്ഞു. അങ്ങനെ മൂന്ന് ദിവസം അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമില്ലാതെ വീട്ടിലേക്ക് വന്നു. മറ്റു കോഴിക്കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാതെ വിശന്നിരിക്കുവാൻ തുടങ്ങി. ആദ്യത്തെ കോഴിക്കുഞ്ഞ് മറ്റുള്ള മൃഗങ്ങളോട് സംസാരിച്ച് നടന്നിരുന്നതാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ അവൾക്ക് ആരോടും സംസാരിക്കുവാൻ പോലും പറ്റാതായി. രണ്ടാമത്തെ കോഴിക്കുഞ്ഞും ആകെ അവശനായി. അങ്ങനെ മൂന്നാമത്തെ ദിവസം മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്കും വിശപ്പ് കൊണ്ട് ഉറങ്ങുവാൻ പോലും പറ്റാതെയായി. അവർ അമ്മ ആഹാരവുമായി വരുന്നതും കാത്തിരുന്നു. അമ്മ വരുന്നത് കണ്ടിട്ട് മൂന്ന് പേരും അവരുടെ അടുത്തോട്ട് ചെന്നു. ഞാനും നിങ്ങളുടെ മൂത്ത സഹോദരിയും മാത്രം പോയാൽ ഒരുപാട് ആഹാരം കൊണ്ടുവരാൻ പാടാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ പണിയെടുക്കുന്നത്. നിങ്ങൾ മൂന്നുപേരും വന്നാൽ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും. അങ്ങനെ പറഞ്ഞ് അമ്മ കോഴി ഒരു ചെറിയ കഷ്ണം പലഹാരം മൂന്നുപേർക്കും കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ആ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും ചുവന്ന കോഴിക്കുഞ്ഞും അമ്മ കോഴിയും കൂടെ പണിയെടുക്കുവാനും ഭക്ഷണം കൊണ്ടുവരുവാനും പോയി തുടങ്ങി. അങ്ങനെ അവർ തന്റെ അലസതയൊക്കെ മാറ്റിവെച്ച് പണിയെടുക്കുവാൻ തുടങ്ങി. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി മുതൽ തന്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചെലവഴിക്കാമല്ലോ എന്നോർത്തും കോഴിക്കുഞ്ഞിന് സന്തോഷമായി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും.